Hi friends, welcome to Race to IAS. Race to IAS in a puthiya video ilekku ningal kevarkkum swagatham. University of Delhi, University of Hyderabad, Central University of Kerala, Central University of Tamil Nadu, thodangiya 60-il param kendra sarvakalashalakalilekkulla NTA ennu parayunna National Testing Agency nadathuna pothu praveshana pareekshayana CUET. Race to IAS um Christ Civil Service Academy um kazhinja divasam nadathiya online webinarilude സിയുഇടിയെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾ ഏവരും അറിഞ്ഞു കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ആപ്ലിക്കേഷന്റെ സമയത്തും സിയുഇടിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചിന്തിക്കുന്നു. ഒന്നാമതായി, മെയ് 6 5 മണി വരെയാണ് സിയുഇടി എന്ന എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. ഏതൊരു എക്സാമിനും പേയ്മെന്റ് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ അവസരം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. സിയുഇടിയുടെ കാര്യത്തിൽ അത് മെയ് 6 രാത്രി 11:50 വരെയാണ്. ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഒരു പ്രവേശന പരീക്ഷയായതുകൊണ്ട് തന്നെ അവസാന ദിവസങ്ങളിൽ ഇതിനുണ്ടാകുന്ന തിരക്ക് വളരെ സാധാരണമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക എന്നത് മാത്രമാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. രണ്ടാമതായി, യൂണിവേഴ്സിറ്റികളെ കുറിച്ച് വ്യക്തമായി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലിരിക്കേണ്ട മറ്റൊരു കാര്യം. ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സിന് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായ ധാരണയുള്ള ഒന്നായിരിക്കണം. ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ CUET.samarth.ac.in എന്ന വെബ്സൈറ്റിൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും അവരുടെ കോഴ്സുകളെ കുറിച്ചും ആ കോഴ്സുകളിലെ റിക്വയർമെന്റ്സിനെ കുറിച്ചുമുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം മൾട്ടിപ്പിൾ എൻട്രീസ് വഴി നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് വരുത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്ലിക്കേഷൻ ഡിസ്ക്വാളിഫൈഡ് ആകുന്നതാണ്. മൂന്നാമതായി, കേരളത്തിലൊട്ടാകെ 16 സെന്ററുകളിലായിട്ടാണ് സിയുഇടി എക്സാം നടത്തപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് 4 സെന്ററുകൾ വരെ അവരുടെ പ്രിഫറൻസ് ആയിട്ട് വെക്കാൻ സാധിക്കാവുന്നതാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം താമസിച്ചാണ് ഫിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ആയി നിങ്ങൾ വെച്ച സെന്റർ കിട്ടാനുള്ള ചാൻസും അതുപോലെ തന്നെ കുറയുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം വളരെ ശ്രദ്ധയോടെ പൂർത്തിയാക്കേണ്ടതാണ്. നാലാമതായി, 13 ഭാഷകൾ വഴിയാണ് നമുക്ക് ഈ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക. തമിഴ്, തെലുഗു, കന്നഡ, മലയാളം, മറാത്തി, ഗുജറാത്തി, ഒഡിയ, ബംഗാളി, ആസാമീസ്, പഞ്ചാബി, ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് ഉറുദു. ഈ ഭാഷകളിലും ഇംഗ്ലീഷ് ഭാഷയിലുമായി ബൈലിംഗ്വലായിട്ടായിരിക്കും സിയുഇടി എക്സാം നടത്തപ്പെടുക. അഞ്ചാമതായി, കേരളത്തിൽ നിന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ നിന്നുള്ള ഏക യൂണിവേഴ്സിറ്റി. ഇവിടെ 2 കോഴ്സുകളാണ് നമുക്ക് സിയുഇടിയുടെ കീഴിൽ വരുന്നത്. ഒന്ന്, BA ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ്. ലാംഗ്വേജ് വിഷയങ്ങളിൽ ഒന്നായി ഇംഗ്ലീഷും ഡൊമൈൻ വിഷയങ്ങളിൽ ഒന്നായി പൊളിറ്റിക്കൽ സയൻസും ജനറൽ ടെസ്റ്റിലുള്ള നമ്മുടെ പാർട്ടിസിപ്പേഷനുമാണ് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റിക്വയർമെന്റ്. രണ്ടാമതായി, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈഫ് സ്കിൽസ്. ജനറൽ ടെസ്റ്റ് മാത്രമാണ് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. സിയുഇടി എന്ന് പറയുന്ന മഹാസാഗരത്തിൽ ഈ 5 കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ റേസ് ടു ഐഎസിന്റെ യൂട്യൂബ് ചാനൽ വഴി ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അതിനുവേണ്ടി റേസ് ടു ഐഎസിന്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.